ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യ ശ്രീകോവിലായ പാർലമെന്റിൽ ഇപ്പോൾ നടക്കുന്നത് അരാജകത്വമാണ്. ജനാധിപത്യത്തെ ചവിട്ടി അരയ്ക്കുകയാണ്. ഇന്ത്യയിലെ കർഷകന്റെ നട്ടെല്ലൊടിക്കുന്ന മൂന്ന് ബില്ലുകൾ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണവും മുഖവിലയ്ക്ക് എടുക്കാതെ പാസാക്കി എടുത്തിട്ട് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ കർഷകന്റെ മുഖത്ത് നോക്കി പറയുന്നു നിങ്ങളെ ഞങ്ങൾ ഇതാ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പണ്ട് 15 ലക്ഷം രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഇട്ടുതരാമെന്ന് പറഞ്ഞ അതേ മഹാന്മാരാണ് ഇപ്പോൾ കർഷക ദ്രോഹത്തിനുള്ള ഒരു ബില്ലുണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ സേവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത്. കർഷകന്റെ എല്ലാ അവകാശങ്ങളും ഇവിടുത്തെ കുത്തക വ്യാപാരികൾക്ക് തീരെഴുതി കൊടുത്തിട്ടാണ് കർഷകനെ സംരക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. അത്തരത്തിൽ കർഷക വിരുദ്ധ ബില്ല് രാജ്യസഭയിൽ പാസാക്കാൻ ഒരുങ്ങുമ്പോൾ അതിനെതിരായി അതിശക്തമായ നിലപാടെടുത്ത 8 MPമാരെ പുറത്താക്കിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എളമരം കരീമും കെ കെ രാഗേഷും കോൺഗ്രസിൻ്റെ രാജീവ് സതവും എ എ പിയുടെ സഞ്ജയ് സിംഗുമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡെറക് ഒബ്രിയനും അടക്കമുള്ള MPമാരെ രാജ്യസഭയിൽ നിന്ന് ഈ സഭാ സമ്മേളന കാലയളവ് വരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? ജനാധിപത്യപരമായി ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനും സഭയിൽ ചർച്ച നടത്താനും അതിൽ ഭേദഗതികൾ വരുത്താനും ജനാധിപത്യ രീതിയിലുള്ള വോട്ടെടുപ്പ് നടത്താനും MPമാർ ആവശ്യപ്പെട്ടതാണ് കുറ്റം. എന്തൊരു തോന്നിയാസമാണ് നടക്കുന്നത്! തോന്നുംപടി ബില്ലുകൾ കൊണ്ടുവരിക, അത് പാസാക്കി എടുത്തുകൊണ്ട് പോവുക, ലോക്സഭയിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തുകൊണ്ട് പോവുക. അതായത് ജനപ്രതിനിധികൾക്ക് അവരുടെ അവകാശങ്ങൾ രേഖപ്പെടുത്താൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ നമ്മുടെ പാർലമെൻ്ററി നടപടിക്രമങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കർഷക ബില്ലുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷിയായ അകാലിദളിനെ പോലും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഹരിയാനയിലെ സഖ്യകക്ഷിയായ ചൗട്ടാലയുടെ പാർട്ടിയോട് അക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർ പറയുകയാണ് നിങ്ങൾ കർഷകരെ മുഴുവൻ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. സ്വന്തം മുന്നണിയിൽ നിൽക്കുന്ന ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തവർ ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകരെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അത്ഭുതം? അതല്ലേ യാഥാർത്ഥ്യം? അത്തരത്തിൽ കർഷകൻ്റെ നടുവൊടിക്കുന്ന, കർഷകനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന ഈ കർഷക ബില്ലുകൾക്കെതിരായി ശബ്ദമുയർത്തുമ്പോൾ അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചമർത്തിക്കൊണ്ടല്ല കേന്ദ്ര സർക്കാർ ഇവിടെ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇവിടെ നമ്മുടെ BJP നേതാക്കളൊക്കെ അവരുടെ പ്രൊഫൈൽ പിക്ചർ കർഷകനെ രക്ഷിക്കുന്ന ബില്ല് എന്നുള്ള രീതിയിലൊക്കെ ആക്കി മാറ്റി വലിയ പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. ഈ പറയുന്ന നേതാക്കളിൽ ആരെങ്കിലും കർഷകരാണ് എങ്കിൽ അവർ അനുഭവിക്കാൻ പോകുന്ന ആ വലിയ ദുരന്തത്തിൻ്റെ നേർചിത്രത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. നാളെ ഇവിടുത്തെ വമ്പൻ റീറ്റെയിൽ ശൃംഖലക്കാർ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ വയലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിഭൂമിയിൽ ഇന്ന പച്ചക്കറി മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന്, ഇന്ന വിള മാത്രമേ കൃഷി ചെയ്യാവൂ എന്ന്, ഇത്ര വില മാത്രമേ ഞങ്ങൾ തരികയുള്ളൂ എന്ന്. ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ആ ബില്ലിനെക്കുറിച്ച് കർഷകനെ തിരിച്ചറിയുന്ന മനുഷ്യർ പ്രതികരിക്കുമ്പോൾ റീറ്റെയിലുകാർക്ക് ഇന്ത്യയുടെ എല്ലാം തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെ കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ അങ്ങനെ പല നുണയും പറയും നമ്മളോട്. പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ അങ്ങനെ നുണ പറഞ്ഞില്ലേ? കാശ്മീരിൻ്റെ കാര്യത്തിൽ അങ്ങനെ നുണ പറഞ്ഞില്ലേ? നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ നുണ പറഞ്ഞില്ലേ? അങ്ങനെ നുണകൾ പറഞ്ഞ് 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 ആ നുണയാണ് ശരിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അനുഭവിക്കുന്ന മനുഷ്യന് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാമല്ലോ. അതുകൊണ്ടാണ് ഹരിയാനയിലും പഞ്ചാബിലും ബീഹാറിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കർഷകർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവർ തീവണ്ടികൾ തടയാൻ തയ്യാറാകുന്നത്, അവർ ഭാരതബന്ധന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ലായ ജനപ്രതിനിധികളെപ്പോലും മുഖവിലേക്ക് എടുക്കാതെ റീറ്റെയിലുകാർക്ക് ഇന്ത്യൻ കാർഷിക മേഖലയെ തീരെഴുതി കൊടുക്കാനുള്ള നയത്തിനെതിരെ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്തുകയല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. അതിനെ ഭീരുത്വമെന്നേ വിളിക്കാനാകൂ.